ഇന്നത്തെ വീഡിയോ ജാതി കൃഷിയെ സംബന്ധിച്ചാണ്. അതായത് ജാതി ബഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി മാറ്റിയതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ മുൻപ് ജാതി ബഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബാബുചേട്ടൻ ജാതി ബഡ് ചെയ്യുന്നതൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ബഡ് ചെയ്ത ഒരെണ്ണം ആയിത്ത ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് കാണുന്നത്. അതിൻ്റെ ശിഖരമൊക്കെ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്, ബഡിങ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. പിന്നെ മറ്റു ശിഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബാബുചേട്ടൻ പറഞ്ഞിരുന്നു. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ മറ്റ് ശിഖരങ്ങൾ, അതായത് ഒറിജിനൽ വൃക്ഷം അല്ലെങ്കിൽ ഒറിജിനൽ തൈ അല്ലെങ്കിൽ മാതൃവൃക്ഷത്തിൽ നിന്നുള്ള ശിഖരങ്ങളൊക്കെ ബഡിങ് ചെയ്തതിൻ്റെ അടിയിൽ നിന്നുള്ളതൊക്കെ വെട്ടിക്കളയണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബഡ് ചെയ്ത കമ്പ് നല്ലവണ്ണം പൊടിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നന്നായിട്ട് തന്നെ അത് പൊടിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. ഇനി വളവും വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് ഈ ബഡിന് പോഷകം ശരിക്ക് ചെയ്യേണ്ടതാണ് ഉള്ളത്. കാണിപ്പിക്ക് കാണുന്നത് ബഡ് ചെയ്ത ഭാഗം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ശരിക്ക് പിടിച്ചിട്ടുണ്ട് അത്. ഇതൊന്നാമത്തെ, അടുത്ത് രണ്ടാമത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ബഡ് ചെയ്ത ശിഖരങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. മറ്റു ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ബഡ് ചെയ്യുമ്പോൾ എല്ലാതും ശരിയാവണമെന്നില്ലല്ലോ. ഇതൊരെണ്ണം ബഡ് ചെയ്യാത്തതാണ്. എന്നിരുന്നാലും അത് അതിൻ്റെ അടിയിലുള്ള ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കൊതുകുകളുടെ ഒരു ശല്യമുണ്ട്. പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് മറ്റ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പം മുകളിൽ പൊക്കട്ടെ വെച്ചിട്ടുണ്ട്. ഇത് ബഡ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇത് നമ്മൾ ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ട്. എങ്ങനെയാണ് വരുകയെന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരെണ്ണം ബഡ് ചെയ്യാണ്ട് നിർത്തിയതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബഡ് ചെയ്യാത്ത ആദ്യമാണെങ്കിൽ ധാരാളം വർഷങ്ങൾ നിൽക്കും, ബഡ് ചെയ്തതാണെങ്കിൽ അങ്ങനെ നിൽക്കില്ല. അത് വെച്ചിട്ടാണ് ഒരെണ്ണം ഒരു സാമ്പിളിന് അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട്, പരീക്ഷണാർത്ഥം അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് നോക്കിയത്. ഇത് ബഡിങ്ങിൽ ബഡ് ചെയ്തു, പക്ഷേ അത് പരാജയപ്പെട്ടത്. എന്നിരുന്നാലും ശിഖരങ്ങളൊക്കെ വെട്ടി രണ്ടാമതൊരു ബഡ് ചെയ്യാന്നുള്ള രൂപത്തിൽ നിർത്തിയിരിക്കുകയാണത്. ഇനി മഴക്കാലമൊക്കെ ഒന്ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏകദേശം അതൊക്കെ വരുമ്പോൾ ഇനി ഭാവിച്ചിടം വരുമായിരിക്കും ബഡ് ചെയ്തതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ ശരിക്കും ആയിട്ട് ഇനിയായിട്ട് അത് അങ്ങനെ ഒറ്റയ്ക്ക് ആയിട്ട് ഒരെണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത് ഒറ്റയ്ക്ക് ചെയ്തത്. അത് എന്താണാവോ വല്ലാണ്ട് വളർച്ചൊന്നും വന്നില്ല. ചിലപ്പോൾ വളത്തിൻ്റെയോ അല്ലെങ്കിൽ വെയിലിൻ്റെയോ എന്തെങ്കിലും കുറവായിരിക്കും. അതിൻ്റെ പാർട്ടൊക്കെ ശരിക്കും ഇങ്ങനെ കാണാം. ബഡ് ചെയ്ത ആ കഷ്ണമൊക്കെ വെച്ച് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം. പിന്നെ അതിനെയും ഇതുപോലെ തന്നെ ശരിക്ക് വളവും വെള്ളമൊക്കെ കൊടുത്ത് കറക്റ്റാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഒരെണ്ണം. ഇത് വേറൊരെണ്ണമാണ്, ബഡ് ചെയ്തു അത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് പരാജയപ്പെട്ടു. എന്നിരുന്നാലും അത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി അത് അടുത്തതിൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇനി വരുമ്പോൾ മഴക്കാലൊക്കെ വന്നിട്ട് ബാബുചേട്ടനെ കൊണ്ട് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആ ബഡ് ചെയ്ത ഭാഗം എപ്പോഴും ഇവിടെ കാണാനായിട്ട് സാധിക്കത്. ബഡ് ചെയ്ത ഭാഗം അങ്ങനെയായിട്ട് ഈ ഭാഗം ബഡ് ചെയ്തത് ആയിരുന്നു. ശരിക്ക് നല്ലൊരു ജാതിയായിരുന്നു, ബഡിങ് ചെയ്തൊരു ജാതി വാങ്ങിച്ചിട്ടൊന്നാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ കടക്കെട്ടിയാണ് കാണുന്നത്. അതിൽ കൂടെ പോത്ത് നടന്നു പോയപ്പോൾ ഒന്ന് ചെറുതായിട്ടും തട്ടിയാണ്, അതങ്ങനെ ഒടിഞ്ഞു പോയി. ബഡ് ചെയ്ത ഭാഗം വെച്ചിട്ട് ഒടിഞ്ഞു പോയി അതിൻ്റെ കടക്കെട്ടിക്ക് കാണുന്നത്. അപ്പം അതിൽ നിന്നാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ചാൽ ബഡ് ചെയ്ത ജാതിയുടെ ആയുസ്സൊക്കെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല. ആ ഭാഗത്തുനിന്ന് തൊട്ട് ബഡിങ്ങിൻ്റെ ഭാഗം തൊട്ടുള്ള ഭാഗം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉത്തരമാണ് അതിൽ നിന്ന് വരുന്നത് കിട്ടുന്നത്. മണ്ണത്തിൽ നിന്ന് മേടിച്ച ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായ ജാതി തന്നെയാണ്. അതിപ്പോഴും ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരെണ്ണം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ജാതി കുഴപ്പമില്ല, വളരെ ചെറുതാണെങ്കിലും അത് ചിലതൊക്കെ ഇങ്ങനെ കിട്ടാറുള്ളോ ഭാഗ്യത്തിന്. ഇങ്ങനെയാണെങ്കിൽ പോലും ധാരാളം കായ്ഫലങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതിന് ജാതി. ചില ജാതികളുടെ പ്രത്യേകത എന്നൊക്കെ പറയില്ലേ, ചിലതങ്ങനെ നന്നായി കിട്ടുന്നു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ.